നിറഞ്ഞവരെ, ഞാനിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം തിരുക്കുടുംബത്തിന്റെ സംരക്ഷകനും തൊഴിലാളികളുടെ മധ്യസ്ഥനുമായ വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ചാണ്. കോവിഡ് മഹാമാരിയിൽ മുറിവേറ്റു നിൽക്കുന്ന ലോകത്തിന് ഒരു പൃഥു പരിപാലന തണലായിട്ടാണ് ഫ്രാൻസിസ് പാപ്പ പുതുവർഷത്തെ പാത്രീസ് ക്രോത്തെ എന്ന അപ്പസ്തോലിക ലേഖനത്തിലൂടെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുസഭയുടെ സംരക്ഷകനും തൊഴിലാളികളുടെ മധ്യസ്ഥനും തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനുമായ വിശുദ്ധ ഔസേപ്പിതാവിനു വേണ്ടി പ്രത്യേകമാംവിധം സമർപ്പിതമായിരിക്കുന്ന വർഷമാണല്ലോ ഇത്. ഇതേക്കുറിച്ച് എന്റെ ആശയങ്ങൾ ലഘുവായ രീതിയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ഓരോ ക്രൈസ്തവ കുടുംബത്തിന്റെയും കാവൽക്കാരൻ വിശുദ്ധ ഔസേപ്പിതാവ് തന്നെയാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും ആധുനിക ലോകത്തിന്റെ മാറ്റങ്ങളും കുടുംബജീവിതത്തെ തകർച്ചയുടെ വക്കിലെത്തിക്കുമ്പോൾ നാം ഓരോരുത്തരും നസ്രത്തിലെ തിരുക്കുടുംബത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കണം. നസ്രത്തിലെ തിരുക്കുടുംബം സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പങ്കുവെക്കലിന്റെയും പരസ്പര ധാരണയുടെയും ഉദാത്തമായ മാതൃക നമുക്ക് മുമ്പിൽ പങ്കുവെക്കുന്നു. പിയൂസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയാണ് വിശുദ്ധ ഔസേപ്പിതാവിനെ തൊഴിലാളികളുടെ മധ്യസ്ഥൻ എന്ന് വിളിച്ചത്. അധ്വാനത്തിന് വിലയും അന്തസ്സും അധ്വാനിച്ച് അപ്പം കഴിക്കുന്നവന്റെ സന്തോഷവും ഈശോ ഔസേപ്പിതാവിൽ നിന്നും പഠിച്ചു. ജീവിതത്തിന്റെ വ്യത്യസ്ത വഴികളിൽ അന്നന്ന് തപ്പത്തിനായി വിയർപ്പൊഴുകി ആഹാരം തേടുന്ന ഓരോ മനുഷ്യർക്കും ജ്വലിക്കുന്ന മാതൃകയാണ് വിശുദ്ധ ഔസേപ്പിതാവ്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. മക്കളും മാതാപിതാക്കളുമായുള്ള സ്നേഹബന്ധങ്ങൾ ഇല്ലാതാകുന്നു. ഓരോ ക്രൈസ്തവ കുടുംബവും തിരുക്കുടുംബത്തിന്റെ മാതൃകയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അപ്പനും അമ്മയും മക്കളും എപ്രകാരമാണ് പരസ്പര ബന്ധിതമായി ജീവിക്കേണ്ടതെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. എങ്കിലും പുതിയ ജീവിത അവസ്ഥകളും മാധ്യമങ്ങളുടെ അതിപ്രസരവും എല്ലാ കുടുംബങ്ങളെയും ശിഥിലമാക്കുന്നു. തിരുക്കുടുംബത്തിലെ പോലെ സ്നേഹത്തിലും ഐക്യത്തിലും പരസ്പരം സ്നേഹിച്ചും നന്മയിലും ഈശ്വര വിശ്വാസത്തിലും കുടുംബത്തെ വളർത്തിയെടുക്കുവാൻ തിരുക്കുടുംബത്തിലെ പരിശുദ്ധ അമ്മയുടെയും പ്രത്യേകമാംവിധം ഔസേപ്പിതാവിന്റെയും ആദ്യം നമുക്ക് ഒന്നുചേർന്ന് തേടാമെന്ന് പ്രതിജ്ഞയെടുക്കാം. അനുദിന ജീവിതത്തിൽ ഏത് പ്രവർത്തന മേഖലയിൽ നാം ആയിരുന്നാലും വിശുദ്ധ ഔസേപ്പിതാവിന്റെ മാധ്യസ്ഥം വഹിച്ചുകൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനും വിശുദ്ധ ഔസേപ്പിതാവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉദ്യമങ്ങൾ അവസാനിപ്പിക്കാനും ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് ജീസസ്.